നമ്മളിന്ന് ഏത്തയ്ക്ക പുഴുങ്ങാൻ പോവുകയാണ്. പക്ഷേ ഇത് പുഴുങ്ങുമ്പോൾ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യും. അപ്പോൾ അത് ഹെൽത്തിനും ഡൈജഷനും ഒക്കെ സൂപ്പറാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നോക്കുക. ഇങ്ങനെ ചെറുതാക്കിയിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാതെ തന്നെ ഇങ്ങനെ മുഴുവനെ എടുത്ത് വയ്ക്കുകയും ചെയ്യാം. നമുക്കിനി അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇത് പുഴുങ്ങിയെടുക്കാം. ഒരു പാത്രം എടുക്കുക, ഒരു സ്റ്റീമർ എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സാധാ ഏതെങ്കിലും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഏത്തയ്ക്ക നന്നായിട്ട് പുഴുങ്ങിയെടുക്കും. എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇതിലേക്ക് മുകളിലേക്ക് പാത്രം വെച്ചിട്ട്, സ്റ്റീമറിൻ്റെ പാത്രം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത ഏത്തയ്ക്ക, ഇല്ലെങ്കിൽ കട്ട് ചെയ്ത നീളത്തിൽ മുഴുവനെ വെക്കാം. വെച്ച് ഇനി അടച്ച് വെച്ച് എത്ര മിനിറ്റ് വേവിക്കണം? 20. ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. നല്ല ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം ആവി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കാം വെന്തോന്ന്. നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടുന്നതായിരിക്കാം, നോക്കാം. നമ്മുടെ ഏത്തയ്ക്കതാ സൂപ്പറായിട്ട് പുഴുങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ. നമ്മൾ ഒരെണ്ണത്തിൽ കട്ട് ചെയ്തില്ല, പക്ഷെ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊലി വിട്ടു വരുന്നതും കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് പുഴുങ്ങിയെടുത്ത് നോക്ക് എല്ലാവരും, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഏത്തയ്ക്ക പുഴുങ്ങുമ്പോൾ ഇനി ഉപ്പിട്ട് പുഴുങ്ങുക. അതിനൊരു പ്രത്യേക ടേസ്റ്റും ആണ്, ഡൈജഷനും നല്ലതാണ്. അമ്മയും അമ്മൂമ്മയൊക്കെ പറഞ്ഞതാ, ബട്ട് അതിൻ്റെ സയൻസ് എന്താണ്, ഫാക്റ്റ് എന്താണെന്നൊന്നും ചോദിക്കരുത്. പക്ഷെ സൂപ്പർ ടേസ്റ്റാണ്, ഇങ്ങനെ ചെയ്ത് നോക്ക്. ഏത്തയ്ക്ക പുഴുങ്ങിയതൊന്ന് കഴിച്ച് നോക്കാം. നല്ല ചൂടാണ്, ആവിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ കണ്ടിട്ട് കഴിക്കാതിരിക്കുന്നത് എങ്ങനെയാ? നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്, എൻ്റെ വാപ്പുള്ളി പോവും. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ പുട്ടിൻ്റെ കൂടെയും ചുമ്മാതെയും ഒക്കെ കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നാടൻ ഏത്തയ്ക്കയാണ്. അപ്പം എല്ലാവരും ഏത്തയ്ക്കയൊക്കെ പുഴുങ്ങി നല്ല ഹെൽത്തി ആയിട്ട് പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കുക. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ശരി, ഓക്കെ.